ഇത് നമ്മൾ വന്നിരിക്കുന്നത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ന്യൂസ് ഫ്ലാഷിൽ കാണാം, പ്രത്യേക പുതുക്കൽ അവസരം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇതാണ് ആ അറിയിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരള എന്ന് കാണാം. അത് അതിൽ നിങ്ങൾക്ക് കാണാം 1/1/2020 മുതൽ 31/8/2020 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം മുൻകാല സീനിയോറിറ്റിയോട് കൂടിയിട്ടാണ് ഇവിടെ പറയുന്നുണ്ട്. മുൻകാല സീനിയോറിറ്റിയോട് കൂടി 21/2/2022 മുതൽ 30/4/2022 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കി നൽകുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എന്താ ഡേറ്റിൽ, അതായത് 1/1/2000 മുതൽ 31/8/2021 വരെയുള്ള കാലയളവിൽ എന്തെങ്കിലും കാരണങ്ങളാൽ നമുക്ക് എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ നമുക്ക് പുതുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിന് നമുക്ക് ഇപ്പോഴുള്ളൊരു അവസരമാണ്. ആ അവസരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സീനിയോറിറ്റിയെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പുതുക്കൽ അവസരം നമുക്ക് തരുന്നത്. അതിൻ്റെ ഒരു ഡേറ്റ് കാലയളവ് എന്ന് പറയുന്നത് 21/2/2022 മുതൽ, അതായത് ഈ മാസം, അതായത് February 21 മുതൽ April 30 വരെ നമുക്ക് അതിനുള്ള അവസരമുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇത് പുതുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പുതുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റ് ചില കാര്യങ്ങളോട് പറയുന്നുണ്ട്, ശിക്ഷണ നടപടിയുടെ ഭാഗമായോ മനഃപൂർവ്വം ജോലി ഹാജരാകാതിരുന്നാലോ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേകം പുതുക്കൽ ആനുകൂല്യം ലഭിക്കുന്നതല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതോടൊപ്പം പുതുക്കൽ പ്രത്യേക പുതുക്കൽ ഉത്തരവ് പ്രകാരം സീനിയോറിറ്റി പുനഃസ്ഥാപിച്ച് കിട്ടുന്നവർക്ക് രജിസ്ട്രേഷൻ റദ്ദായ കാലയളവിൽ തൊഴിൽ ലഹിത വേതനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ സീനിയോറിറ്റി ലഭിക്കുമെന്നുള്ളതാണ്, അതിൻ്റെ ആ കാലയളവിൽ തൊഴിൽ രഹിത വേതനത്തിനൊന്നും നമ്മൾ അർഹത ഉണ്ടായിരിക്കില്ല. അതുപോലെ പുതുക്കൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു പോർട്ടൽ വഴി, അതാണ് വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്, എന്ന വെബ്സൈറ്റ് മുഖേനയും വകുപ്പിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും, അപ്പോൾ ഇവർക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, പുതുക്കാവുന്നതാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു കാലയളവിൽ പുതുക്കാൻ വിട്ടുപോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസരം മുതലെടുത്ത് നിങ്ങളത് പുതുക്കുക, സീനിയോറിറ്റി നമുക്ക് നിലനിർത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമ്മളത് പുതുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൺലൈൻ സർവീസ് എന്നുള്ളൊരു ഒരു ബട്ടൺ കാണാം. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓൺലൈൻ സർവീസിൽ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ ന്യൂസ് ലിങ്ക് കാണാം. എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡിൽ ഇതാ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇതെന്നുള്ള പുതുക്കൽ രേഖപ്പെടുത്തിയുള്ള രജിസ്ട്രേഷൻ ഈ ഹോം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി പുതുക്കേണ്ടതാണെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇവിടെ സീനിയോറിറ്റി ലിസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഓൺലൈൻ റിന്യൂവൽ, അതായത് നമ്മൾ നോർമലി നമ്മളെന്താണ് ഓൺലൈൻ റിന്യൂവൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഈ ഒരു ബട്ടണിൽ. അതിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഗൈഡ് ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് അത് പുതുക്കേണ്ടത്. നമുക്ക് അതിൻ്റെ ഫുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ പോലെയുള്ള ഒരു PDF ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്പെഷ്യൽ റിന്യൂവൽ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ സ്പെഷ്യൽ റിന്യൂവൽ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ കാലയളവിൽ പുതുക്കാൻ വിട്ടുപോയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും റിന്യൂവൽ എന്നുള്ള ഈ ഒരു സ്പെഷ്യൽ റിന്യൂവൽ എന്നുള്ള ഈ ഒരു ബട്ടണിലാണ് നമ്മൾ എന്തുകൊണ്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് നമ്മൾ റിന്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിലുള്ള ബട്ടണിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതല്ല, ഈ ഒരു ടൈം പീരീഡ് തെറ്റിയിട്ടാണ് റിന്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ സ്പെഷ്യൽ റിന്യൂവലിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ ടെലിഫോൺ നമ്പർ, എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്ന ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ കൂടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് എന്താണ് റിന്യൂവൽ സ്പെഷ്യൽ റിന്യൂവൽ എന്നുള്ളതിൽ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസ്ട്രിക്റ്റ് കാണാം. നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, ഏത് ഡിസ്ട്രിക്റ്റാണ് ചോദിച്ചാൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ എക്സ്ചേഞ്ച്, ഏത് എക്സ്ചേഞ്ച് ആണ്, ഇപ്പം കോഴിക്കോടാണെങ്കിൽ എന്താണ് പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, കോഴിക്കോട് ഡിസ്ട്രിക്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാം എവിടെയാണോ നിങ്ങൾ എൻറോൾ ചെയ്തത് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം എന്താണ് ലോക്കൽ ബോഡിയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ലോക്കൽ ബോഡി ഏതാണ്, നിങ്ങളുടെ പഞ്ചായത്ത് ഏതാ വെച്ചാൽ അത് സെലക്ട് ചെയ്യാം, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഏതാ വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ അടുത്തത് വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ എന്താണ് വാർഡാണ്, ഏത് വാർഡാണ് എന്നുള്ളത് അത് എന്ത് ചെയ്യാം, നിങ്ങൾ സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളെ രജിസ്റ്റർ നമ്പറാണ്. രജിസ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിന്ന് കിട്ടിയ ആ കാർഡിൻ്റെ മുകളിൻ്റെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളെ ജെൻഡർ സെലക്ട് ചെയ്യുക, അതുപോലെ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പറും. പിന്നെ വരുന്നത് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പറും കൊടുത്ത് നിങ്ങൾ ഈ ക്യാപ്ചർ കോഡ് ഇവിടെ എൻറ്റർ ചെയ്ത് എന്താണ് ഗെറ്റ് ഡീറ്റെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പേജിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ ഗെറ്റ് ഡീറ്റെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രിൻ്റ് എടുക്കാനും, അതായത് നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് കാണിക്കുന്ന ഒരു പേജിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളുടെ പേരും കാര്യങ്ങളും എല്ലാം
നമ്മളുടെ സീനിയോറിറ്റിങ്ങളോ കാര്യങ്ങളെല്ലാം കാണുന്ന ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ആ പേജിൽ നിന്ന് നമുക്ക് എന്താണ്, നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ആവുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ് ഈ ഒരു രീതിയിലുള്ള PDFൽ നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഐ ഡി കാർഡൊക്കെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സാധാരണ രജിസ്റ്റർ ചെയ്താൽ മതിയെങ്കിൽ, അതായത് നിങ്ങളുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് റിന്യൂ യുവർ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചെയ്യാവുന്നതാണ്. കറക്റ്റായിട്ട് സ്പെഷ്യൽ എന്നുള്ള ആ ഗണത്തിലല്ലാതെയാണ് നിങ്ങളത് ചെയ്യേണ്ടത്. നിങ്ങളുടെ എന്തെങ്കിലും കാരണവശാൽ റിന്യൂ ചെയ്യാൻ എന്താണ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ സ്പെഷ്യൽ റിന്യൂവലിലൂടെ ചെയ്യേണ്ടത്. മറ്റുള്ളവർ ഈ ഒരു പേജിലൂടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് വീട്ടിലിരുന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളിൽ നിന്ന് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ കാരണം, ഒരുപാട് ആളുകൾ രജിസ്ട്രേഷൻ തെറ്റിയത് കൊണ്ട് പിന്നീട് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെയുള്ള സംശയത്തിൽ നിൽക്കുന്നവരുണ്ടായിരിക്കാം. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. താങ്ക് യു.